തിരുവനന്തപുരം കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇഡി ചോദ്യം ചെയ്യലിനിടെ ബാങ്ക് മുൻ പ്രസിഡന്റും സിപിഐ നേതാവുമായ ഭാസുരാംഗന് ദേഹാസ്വാസ്ഥ്യം. ആദ്യം കണ്ടലയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ടല സഹകരണ ബാങ്കിലും കളക്ഷൻ ഏജന്റ് അനിൽകുമാറിന്റെ വസതിയിലും ഇഡി പരിശോധന തുടങ്ങിയിട്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, ഗുഡ് മോർണിംഗ്. ഈ ഇഡിയുടെ പരിശോധന, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തെളിവ് ശേഖരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ 6 മണിക്ക് നമ്മൾ പ്രഭാത കേരളം തുടങ്ങിയപ്പോൾ അതിന്റെ വാർത്ത നൽകി ആരംഭിച്ചതാണ്. ഇപ്പോഴും ആ റെയ്ഡ് തുടരുന്നു, ചോദ്യം ചെയ്യൽ തുടരുന്നു എന്ന് പറയുന്നു. ഒപ്പം ഭാസുരാംഗന് ദേഹാസ്വാസ്ഥ്യമുണ്ടായതായും അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി സൂചിപ്പിച്ച പോലെ ഇന്നലെ പുലർച്ചെ 6 മണിക്ക് ആരംഭിച്ച പരിശോധനയാണ് ഇപ്പോഴും തുടർച്ചയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ഇടങ്ങളിലായിരുന്നു ഇന്നലെ പരിശോധന ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ അത് 2 സ്ഥലങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഭാസുരാംഗനെ ഏതാണ്ട് 15 മണിക്കൂറിലേറെ പൂജപ്പുരിയിലെ മകന്റെ വാടക വീട്ടിൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരുന്നു പിന്നീട് കസ്റ്റഡിയിൽ എടുത്ത് മാറനല്ലൂരിലുള്ള സ്വന്തം വസതിയിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ച് ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയാണ് രാത്രി 12 മണിയോടെ കൈക്ക് വേദന അനുഭവപ്പെടുന്നതായി ഭാസുരാംഗൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. തുടർന്ന് കണ്ടലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് പുലർച്ചെ 3 മണിയോടെയാണ് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഭാസുരാംഗനെ മാറ്റിയിരിക്കുന്നത് എന്ന സൂചനയാണ് നമുക്ക് ഉദ്യോഗസ്ഥർ നൽകുന്നത്. എന്തായാലും വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ ഒരു സംഘം ആളുകൾ അവിടെ തുടരുകയും മറ്റുള്ളവർ കണ്ടല സർവീസ് സഹകരണ ബാങ്കിലേക്ക് എത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. അവർ പിടിച്ചെടുത്ത മുഴുവൻ തെളിവുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഇതിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട രേഖകൾ ഇതടക്കം വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉച്ചവരെ പരിശോധന തുടരുന്നതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ അടക്കം ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും സായുധ സേനയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ ഈ തെളിവുകൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇഡി ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരുന്നത്. അത് മാറനല്ലൂരിലെ ഭാസുരാംഗന്റെ വസതിയിലടക്കം നടത്തിയ പരിശോധനയിൽ ഏറെക്കുറെ രേഖകളടക്കം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അശ്വതി, ശരി. ഡാൻ കുരിനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ടല സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭാസുരാംഗനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയായിരുന്നു. അതേസമയം ഇന്നലെ രാത്രി അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇഡിയുടെ തെളിവ് ശേഖരണം ഇപ്പോഴും തുടരുകയാണ്. ഡാൻ കുരിനാണ് വിശദവിവരങ്ങൾ നൽകിയത്.